അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റംസി കിച്ചൺ ഇന്ന് വന്നിട്ടുള്ളത് ബന്നരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്പൈസി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി നമുക്ക് വീഡിയോ കാണാം ഫസ്റ്റിലായിട്ട് 250 ഗ്രാം ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് കൈകൊണ്ട് ചെറുതായിട്ട് പിച്ചിയെടുത്തതാണിത് പിന്നെ നമുക്ക് വേണ്ടത് 5 സവാള ചെറുതായി അരിഞ്ഞത് വളരെ ചെറുതായി അരിഞ്ഞതാണ് കണ്ടില്ലേ ഈ ഒരു സ്നാക്കിന് ഇതുപോലെയാണ് സവാള അരിയേണ്ടത് പിന്നെ 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്തതായി നമ്മുടെ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ഇവിടെ ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തന്നെ ഓഫ് ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് കുറച്ച് സമയം മൂടി അടിച്ചു വെക്കാം ഇനി ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ ചിക്കനിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം ഇനി ഇതൊരു 3 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഇത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറക്കാം നല്ലപോലെ റെഡി ആയിട്ടുണ്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതില് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും ഇവിടെ മല്ലിച്ചപ്പ് ഇപ്പൊ തീർന്നു പോയതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിനു വേണ്ടിട്ട് ബന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പാക്കറ്റ് ബന്ന വാങ്ങിയിട്ടുള്ളത് ഈ ബന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുറന്നു കൊടുക്കണം ഇങ്ങനെ എന്നിട്ട് ആ പീസ് എടുത്ത് മാറ്റാം ഇതിലാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പൊ മസാല ഒരുപാട് പിടിക്കും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും അങ്ങനെ എല്ലാ ബൗൾസിനും ഇതുപോലെ തുളയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് നിറച്ചു കൊടുക്കാം ഇതുപോലെ ഒരുപാട് നിറക്കാനൊക്കെ പറ്റും ഉറച്ചാക്കി കൊടുക്കാം ഇങ്ങനെ കുത്തി കൊടുക്കാം അപ്പൊ എല്ലായിടത്തും എത്തും
കണ്ടില്ലേ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നേരത്തെ ഓൾസാക്കിയതിന്റെ ബാക്കി പെന്നാണ് ചെറിയ കഷ്ണം പെന്ന് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഈ ഓൾസാക്കിയ ബാക്കി പെന്ന് എടുക്കണം എടുത്തിട്ട് ഇതിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് कूटन वाल मैद वूटा कवर कहपनी इन फ्रेड़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 
വെച്ച് വെക്കുന്നുണ്ട് ഇതിനെ മുക്കിയിട്ട് വേണം ഈ ബന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഓരോ ബന്നായിട്ട് ഇതിലൊന്ന് മുക്കി എടുക്കാം ഇതിലോട്ട് വെച്ച് കൊടുക്കാം എല്ലാം ഇതുപോലെ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി ഇനി നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം കണ്ടില്ലേ നല്ലപോലെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് എല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പെന്നിന്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാവണം അങ്ങനെ നാല് ബണ്ണി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബണ്ണി നിറച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കണ്ടില്ലേ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അടിപൊളിയാണ് ചിലപ്പോൾ കുട്ടികൾക്ക് ബന്ന് വെറുതെ ചായക്കൊക്കെ കൊടുത്താൽ കഴിക്കാറുണ്ടാവില്ല അങ്ങനെയാകുമ്പോൾ ഈ ഒരു സാധനം കൊടുത്താൽ പിന്നെയും പിന്നെയും അവർ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്